ഹലോ, അസ്സലാമു അലൈക്കും. നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്റെ പേര് റുക്സാന. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള, എന്നാൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടാവുന്ന ഒരു സ്നാക്സിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോ നമുക്കത് ഉണ്ടാക്കാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ അത് ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇതായിട്ടോ നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഉരുളക്കിഴങ്ങാണ്. ഇനി അത് നന്നായി ഒന്ന് കൈകൊണ്ട് ഉടച്ചെടുക്കാം. കൈകൊണ്ട് തന്നെ ഉടച്ചെടുക്കുക കേട്ടോ നല്ലത്. ഇനി ഇതേപോലെ തന്നെ 3 ഉരുളക്കിഴങ്ങിന്റെ കൂടെ 3 മുട്ടയും കൂടെ പുഴുങ്ങിയത് ഉടച്ചു ചേർത്ത് കൊടുക്കാം. ഇപ്പോ ഞാൻ നന്നായി ഉടച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ചെറിയ സവാളയാണ് ചെറുതായി അരിഞ്ഞത്. അതിനുശേഷം അതിലേക്ക് 1 teaspoon ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്, 1/2 tablespoon കാശ്മീരി ചില്ലി പൗഡർ, 1/2 tablespoon കുരുമുളക് പൊടി, 1/2 tablespoon ഗരം മസാലപ്പൊടി എന്നിവ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മക്കൾ വയ്ക്കുന്നത് കൊണ്ടാണ് പച്ചമുളക് ചേർക്കാത്തത്. ഇനി അതുപോലെ തന്നെ അതിലേക്ക് 3-4 tablespoon ബ്രെഡ് ക്രംസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. നമുക്കിത് കയ്യിൽ പിടിച്ച് ഉരുളകളാക്കാൻ കിട്ടുന്ന പാകമാവണം. അത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് കൂടെ ഇട്ട് കൊടുത്ത് വീണ്ടും നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതാ കുറച്ച് കയ്യിൽ ഞാൻ ഓയിൽ പുരട്ടിയതിന് ശേഷം ഇത് ഓരോ ഉരുളകളാക്കി എടുക്കുന്നുണ്ട്. ഇനിതാ ഇതുപോലെ ഒന്ന് കൈകൊണ്ട് ഒന്ന് പ്രസ് ചെയ്തൊന്ന് പരത്തി കൊടുക്കുക. അതിനുശേഷം ഇതിന്റെ നടുവിൽ ഇതാ കുറച്ച് മയോണൈസ് വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ. മയോണൈസ് നല്ല തിക്കായിട്ട് അടിച്ചെടുക്കണേ, എന്നാലേ ഇത് നമുക്ക് ഇതിനുള്ളിൽ ശരിയായിട്ട് കിട്ടുള്ളൂ. അതിനുശേഷം ഇതിന്റെ മുകൾ ഭാഗത്ത് കുറച്ചും കൂടെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതാ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഉരുളകളാക്കി എടുത്ത് ഞാൻ ഈ കോഴിമുട്ടയിൽ കുറച്ച് കുരുമുളക് പൊടി ഉപ്പിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതായിരുന്നു. അതിന് മുക്കിയതിന് ശേഷം ഇതാ നേരത്തെ പൊടിച്ചെടുത്ത ബ്രെഡ് ക്രംസിലും കൂടെ ഒന്ന് മുക്കിയെടുത്ത് ഇതാ ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഈ സമയം തീ നന്നായി കുറച്ച് വെക്കണേ, കാരണം ബ്രെഡാണ് പെട്ടെന്ന് കരിഞ്ഞു പോകും. അധികം ഒന്നും വേവാനൊന്നും ഇല്ലല്ലോ, ഉള്ളിത്തതൊക്കെ വെന്ത് വന്നതല്ലേ. അപ്പോൾ ഇനി തിരിച്ചു മറിച്ചു വിട്ട് ഇതുപോലെ ഒന്ന് ബ്രൗൺ നിറമായതിന് ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇത് അധികം എണ്ണ കുടിക്കൊന്നുമില്ല, നന്നായൊന്ന് എണ്ണയിൽ നിന്ന് വാർത്തെടുത്താൽ മതി. ഇപ്പോൾ ഇതാ കണ്ടോ, ഞാനിത് മുറിക്കുമ്പോൾ ഇതിൻ്റെ ഉൾവശം നല്ല ക്രീമി ആയിട്ടാണ് ഇരിക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. ഇൻഷാ അള്ളാ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.